ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ദുധ്സാഗർ വാട്ടർഫോൾസ് എല്ലാം കണ്ടു. അവർ തന്ന ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ എല്ലാവരും തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഭയങ്കര നമ്മൾ രാവിലെ വന്നതുകൊണ്ട് നമ്മൾക്ക് വേഗം ഇവിടെ പാർക്കിംഗ് എല്ലാം കിട്ടി എത്താനായത്. ഇപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഏകദേശം 11:30 കഴിഞ്ഞു തിരിച്ചെത്തി നമ്മൾ തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ ഭയങ്കര തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രാവിലെ 8 മണിക്ക് തുറക്കും എന്നാണ് പറയുന്നത്, ഓപ്പൺ ആകും. വൈകിട്ട് 4 മണിക്ക് ക്ലോസ് ചെയ്യും എന്നാണ് പറയുന്നത് വിസിറ്റിങ്. അപ്പോൾ കഴിയുന്നതും വരുന്നവർ രാവിലെ 8 മണിക്ക് തന്നെ അവിടെ എത്താൻ, മെയിൻ ഏരിയയിൽ എത്താൻ ശ്രമിക്കുക. കാരണം ലേറ്റ് ആവും തോറും ഇപ്പം റോഡ് വരെ ഫുള്ള് പാർക്കിംഗ് ആണ്. അപ്പം നമ്മൾ കുറേ ദൂരം, അപ്പം നോക്കി ഈ വഴിയിൽ കിടക്കുന്ന ഈ വണ്ടികളെല്ലാം പാർക്കിംഗ് ആണ്. ഇതിൽ വന്നവരെല്ലാം ഇനി ആ പാർക്കിംഗ് ഇട്ടിടത്തുനിന്ന് നടന്നു വേണം ഇത്രയും ദൂരം വരണം, അപ്പോൾ വരാൻ. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും വിസിറ്റ് ചെയ്യുമ്പോൾ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. 8 മണിക്ക് തന്നെ വിസിറ്റിംഗ് ഓപ്പൺ ആവുന്നതാണ് ദൂധ്സാഗർ വാട്ടർഫോൾസിൻ്റെ. വൈകിട്ട് 4 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ഭംഗിയായിട്ടെല്ലാം കണ്ടു, സന്തോഷമായി. ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളിനി തിരിച്ച് പാർക്കിംഗ് അതിൻ്റെ ആ ഏരിയയിൽ പോയിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പം നമ്മളിനി ആ ഏരിയയിലൊക്കെ നമ്മൾ വന്ന അതേ 254 വണ്ടിയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഇപ്പോൾ വിസിറ്റിങ്ങിന് വരുന്നവരാണ്. അകത്ത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് വഴിയിൽ ഇങ്ങനെ ഫുള്ള് പാർക്കിംഗ് ഇട്ടിരിക്കുകയാണ്. റോഡിനെല്ലാം വീതി കുറവാണ്, ഒരു വണ്ടി പോയാൽ കഷ്ടി ഒരു വണ്ടി ഇരുന്ന സ്പേസേ ഉള്ളൂ. ഇവരെല്ലാവരും ലോങ് ക്യൂവിലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇട്ടിട്ട് എല്ലാവരും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നേ ഇട്ട വീഡിയോയിൽ എങ്ങനെ വരണം, ഫീസ് എന്താണ്, എല്ലാ വിവരങ്ങളും അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വന്ന വീഡിയോയിൽ നമ്മൾ അവിടെ എത്തി കാണുന്നത് വരെയുള്ളത് അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അത് ദൂധ്സാഗർ വാട്ടർഫോൾസ് എല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ്. സെയിം അതേ റോഡ് തന്നെയാണ്, ഫോറസ്റ്റിൽ കൂടിയുള്ള സെയിം അതേ യാത്ര. ഫുൾ ഫോറസ്റ്റാണ്, സൈഡിൽ കൂടി ഒരു ഇത് റിവർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ദൂധ്സാഗർ വാട്ടർഫോൾസ് ഇത് ചെയ്യുന്നത് തന്നെ മാണ്ഡവി റിവറിലാണ്. കാടിനകത്തുള്ള യാത്ര തന്നെ വളരെ അതിമനോഹരമാണ്. ദുധ്സാഗർ വാട്ടർഫോൾസിൽ നിന്ന് തിരിച്ചു പോകുന്ന യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 കിലോമീറ്ററാണ് ശരിക്കും ദുധ്സാഗറിൽ എത്താനുള്ളത്. അപ്പം നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾ ഒന്നും ഇവിടേക്ക് അലൗഡ് അല്ല. നമ്മൾ ആ മെയിൻ ഏരിയയിൽ എത്തിയിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് വണ്ടി അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയിലാണ് നമ്മളിവിടെ വരേണ്ടത്. ഒരു വ്യക്തിക്ക് 500 rupees ആണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ചാർജ്. അത് കൂടാതെ 40 rupees ജാക്കറ്റ് നമ്മൾ പേ ചെയ്യണം. ആ ജാക്കറ്റ് നമ്മൾ തിരിച്ചെത്തുമ്പോൾ റിട്ടേൺ ചെയ്യണം. അത് കൂടാതെ ഫോറസ്റ്റ് എൻട്രി ഗവൺമെൻറ് ഫീസായിട്ട് 50 rupees കൂടെ നമ്മൾ പേ ചെയ്യണം. മൊത്തം നമുക്ക് ഇവിടെ വരുന്നതിനുള്ള ചിലവ് 590 rupees ആണ്.
അതുപോലെ നമ്മൾ വരുമ്പോൾ തന്നെ ഫോറസ്റ്റ് എൻട്രിയിൽ നമ്മുടെ കയ്യിലുള്ള വാട്ടർ ബോട്ടിലുകൾ എത്രയുണ്ടെങ്കിലും ആ ബോട്ടിലിനെല്ലാം നമ്മൾ വരുന്ന വണ്ടിയുടെ നമ്പർ അവരിടുന്നതാണ്. ആ അതേ വാട്ടർ ബോട്ടിലെല്ലാം കഴിയുന്നത് ഇവിടെ ആരും കളയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം തിരിച്ച് നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ ഇതേ വാട്ടർ ബോട്ടിൽ നമ്മൾ അവിടെ കാണിക്കണം. കാണിച്ചാൽ മാത്രമേ നമ്മളെ പുറത്തേക്ക് വിടുകയുള്ളൂ. അവിടെ അതിന് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിരിക്കുക. എല്ലാ വാഹനങ്ങളും വളരെ സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ദൂധ്സാഗർ വാട്ടർഫാൾസ് എല്ലാം കണ്ടു. തിരിച്ച് നമ്മൾ മെയിൻ ആ എൻട്രൻസിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ആ ഏരിയയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഈ വണ്ടിയിൽ വരുമ്പോൾ കിട്ടുന്നത് ആകെ 1.5 hour അലൗഡ് വിസിറ്റ് ദൂധ്സാഗർ വാട്ടർഫാൾസ് കണ്ടു വരാനായിട്ട്. 45 minutes വൺ സൈഡ് ട്രാവലിംഗ് ആവും. അപ്പം രണ്ടും ചേർത്ത് അങ്ങനെ ടോട്ടൽ 3 hours നമ്മൾക്ക് ചിലവാകുക. 1.5 hour കൂടുതൽ നമ്മൾ ദൂധ്സാഗർ വാട്ടർഫാൾസ് കാണാൻ ടൈം എടുത്താൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഒരു വണ്ടിയിൽ 7 പേരാണ് യാത്ര ചെയ്യേണ്ടത്. 7 പേർക്കാണ് അലൗഡ്. അഡ്വഞ്ചറസും മെമ്മറബിളും ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ദൂധ്സാഗർ വാട്ടർഫാൾസ് കാണാൻ വന്നത്. മാക്സിമം എല്ലാ വണ്ടിക്കാരും തമ്മിൽ നല്ല കോഓപ്പറേഷനിലാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ. Yeah.
उस गाड़ी का पूरा लेने कितनी दूर है Yeah.